It is high time you joined English Cafe. Is it? It's high time, Anu. Let's take a look at this, okay? അതായത് ഈ ഒരു സെൻറ്റൻസിൻ്റെ മീനിങ് നമുക്ക് നോക്കാം. വെൽക്കം ബാക്ക് ടു ഇംഗ്ലീഷ് കെഫെ ആൻഡ് ദിസ് ഇസ് ഷെഹല അബ്ബാസ് ഹിയർ. എന്താണ് ഞാനിപ്പോൾ പറഞ്ഞത്? ഇറ്റ്സ് ഹൈ ടൈം യു ജോയിൻഡ് ഇംഗ്ലീഷ് കെഫെ എന്ന് പറഞ്ഞു അല്ലേ. എന്താണ് ഇറ്റ്സ് ഹൈ ടൈം എന്ന് പറയുന്ന ഒരു യൂസേജ്? വാട്ട് ഇസ് ഇറ്റ്? അതായത് നമ്മളിപ്പം ഒരു കാര്യം ചെയ്യാനുള്ള ടൈം അതിക്രമിച്ചു എന്ന് പറയാമെന്ന് വിചാരിക്കുക. അതായത് ആ ടൈം എക്സീഡ് ചെയ്തിട്ട് പോയി എന്ന് വിചാരിക്കാം. അതായത് ഓ നീ എന്താ പറയുക കുറേ മുമ്പേ ഇത് ചെയ്യേണ്ടതായിരുന്നു കേട്ടോ, അതായത് നീ ജോയിൻ ചെയ്യേണ്ട സമയം എപ്പോഴേ കഴിഞ്ഞു എന്നുള്ള രീതിയിൽ നമ്മൾ പറയില്ലേ, ആ ഒരു യൂസേജ് ആണ് എന്ത് ഇറ്റ്സ് ഹൈ ടൈം എന്ന് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇറ്റ്സ് ഹൈ ടൈം യു ഹാഡ് ഫുഡ്, ഓക്കെ, ഓർ ഇറ്റ്സ് ഹൈ ടൈം യു വെന്റ് ടു ദിസ് പ്ലേസ് ഓർ യു വെന്റ് ടു പാരീസ്. സോ അങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ട്. അതായത് ഒരു കാര്യം ചെയ്യാനുള്ള സമയം അതിക്രമിച്ചു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്, അതായത് ദ ടൈം ഹാവ് എക്സീഡഡ് ആക്ച്വലി. സോ അങ്ങനെ വരുന്ന ടൈമിലാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇറ്റ്സ് ഹൈ ടൈം എന്ന് പറയുന്ന ഒരു യൂസേജ് പറയുന്നത്. ഓക്കെ, സോ ദാറ്റ് ഇസ് ഇറ്റ്. ഇനി ഇതുപോലെ തന്നെ ഇത് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുകയാണെങ്കിലോ, ഇറ്റ് ഇസ് ഹൈ ടൈം എന്ന് പറഞ്ഞാൽ അതെ നീ ഇങ്ങനെ ചെയ്യാനുള്ള സമയം അതിക്രമിച്ചു എന്നാണ് അല്ലേ. പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇറ്റ്സ് ഹൈ ടൈമിൻ്റെ കൂടെ നമ്മൾ ഒരിക്കലും വേർബിൻ്റെ പ്രസൻറ്റ് ഫോം യൂസ് ചെയ്യില്ല. അതായത് വേർബ് തന്നെ ഏതൊക്കെ ഡിഫറെൻറ്റ് ഫോംസിനുണ്ട്, വി വൺ, വി ടു, വി ത്രീ അല്ലേ. സോ ദർ ആർ ത്രീ ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് വേർബ് ആൻഡ് ദാറ്റ് ഇസ് വി വൺ, വി ടു, വി ത്രീ. വി വൺ ഇസ് ഓൾവേസ് യൂസ്ഡ് ഇൻ ദ പ്രസൻറ്റ് ടെൻസ്. നമ്മൾ പ്രസൻറ്റ് ടെൻസിൽ യൂസ് ചെയ്യുന്നതാണ് വി വൺ എന്ന് പറയുന്നത്. നമ്മൾ ടൂവിൻ്റെ കൂടെയായിട്ട് യൂസ് ചെയ്യും. ഓക്കെ, അപ്പം അതുപോലെ വി ടു എന്ന് പറഞ്ഞാലും വി ത്രീ എന്ന് പറഞ്ഞാലും പാസ്റ്റ് ഫോംസിലേക്ക് വരുന്ന ടൈമിൽ വരുന്നതാണ് വി ടു, വി ത്രീ. സോ നമ്മൾ പാസ്റ്റ് ഫോമാണ് എവിടെ യൂസ് ചെയ്യുക, ഈ പറയുന്ന ഇറ്റ്സ് ഹൈ ടൈമിൻ്റെ കൂടെ യൂസ് ചെയ്യുക. ഓക്കെ, ഇറ്റ്സ് ഹൈ ടൈം പ്ലസ് വി ടു ആണ് വരിക, സബ്ജക്റ്റ് വന്നിട്ടാണ് വരിക. അതായത് ഇറ്റ്സ് ഹൈ ടൈം യു ജോയിൻഡ് ഇംഗ്ലീഷ് കഫെ എന്ന് പറയുന്ന ടൈമിൽ അവിടെ എന്ത് വന്നു, ഇറ്റ്സ് ഹൈ ടൈം കഴിഞ്ഞിട്ട് നമ്മളവിടെ ഒരു സബ്ജക്റ്റ് കൊടുത്തു, എന്നിട്ട് നമുക്ക് അവിടെ ജോയിൻ എന്ന് കൊടുക്കാൻ പറ്റില്ല. ജോയിൻ എന്ന് പറയുമ്പോൾ അത് വേർബിൻ്റെ ഫേസ്റ്റ് ഫോമായിട്ട് വന്നു അല്ലേ. ജോയിൻഡ് എന്ന് പറയുന്ന സമയത്താണ് അതിൻ്റെ കറക്റ്റ് ഫോമായിട്ട് വരുന്നത്. ഓക്കെ, ജോയിൻഡ് എന്ന് പറയണം. ഓക്കെ, ജോയിൻഡ് എന്ന് പറഞ്ഞാൽ അതവിടെ പാസ്റ്റ് ഫോമായി, അതായത് വി ടു ഫോമായി. ഇതാണ് ഇറ്റ്സ് ഹൈ ടൈം എന്ന് പറയുന്നത്. ഇതൊരു സെൻറ്റൻസ് ആണ്. ഇനി നമ്മളത് ക്വസ്റ്റ്യനിലേക്ക് ചോദിക്കുന്ന ടൈമിൽ എങ്ങനെയാണ് ചോദിക്കുക, അതായത് ഇസ് ഇറ്റ് ഹൈ ടൈം, അതായത് ഞാൻ ജോയിൻ ചെയ്യാനുള്ള സമയം അതിക്രമിച്ചോ എന്ന് നമ്മൾ ചോദിക്കുക അല്ലേ. അതായത് എക്സീഡ് ആയോ അല്ലെങ്കിൽ നേരം വൈകി പോയോ. നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യാൻ എപ്പോഴും നേരം എന്താ പറയുക വൈകി പോകാറുണ്ട് അല്ലേ. അതായത് നമ്മൾ ലേറ്റായി പോകാറുണ്ട്. നമ്മൾ മേ ബി ഇങ്ങനെ തിങ്ക് ചെയ്യും, അത് ചെയ്യണോ ഇത് ചെയ്യണോ, എന്നിട്ട് നമ്മൾ ടൈം വരുന്നത് പോകും. സോ അങ്ങനെ വരാറുണ്ട്. സോ ഇത് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുമ്പം ഈസ് ഇറ്റ് ഹൈ ടൈം എന്ന് വെച്ചിട്ടാണ് നമ്മളത് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുക. ഓക്കെ, സോ ദീസ് വെർ ദ ടു സെൻറ്റൻസസ് ആക്ച്വലി. ഒന്ന് സെൻറ്റൻസ് ആയിട്ട് പറയുമ്പോഴും ഒന്ന് അത് ക്വസ്റ്റ്യൻ ആയിട്ട് എങ്ങനെ ചോദിക്കും എന്നുള്ളതായിരുന്നു. സോ ഐ ഹോപ്പ് ദിസ് വീഡിയോ വാസ് യൂസ്ഫുൾ. ട്രൈ ടു യൂസ് ഇറ്റ് ഇൻ ദിസ് വേ. ആൻഡ് ഇംഗ്ലീഷ് കെഫേനെ കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് താഴെ കൊടുത്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷനിലെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് പ്ലീസ് ട്രൈ ടു ജോയിൻ. സോ താങ്ക് യു ഡിയേഴ്സ് ആൻഡ് ഹാവ് എ നൈസ് ഡേ. ഇംഗ്ലീഷ് കെഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്.